இருக்கும்போது அப்புறம் சப்தமுடி சீலை வந்து நம்மளுடைய சென்ட் ஜேம்ஸ் காலேஜ் ഞാൻ പോകുമ്പോൾ പോകുമ്പോൾ സർബത്ത് കുടിക്കും, തിരിച്ച് വരുമ്പോൾ ഉച്ചയ്ക്ക് സർബത്ത് കുടിക്കും. അന്നൊക്കെ ഹാഫ് ഷിഫ്റ്റായിരുന്നു, രാവിലെ തുടങ്ങി ഒരു മണി വരെ. വൈകുന്നേരം പിന്നെയും പോവും മാക്സിമം വായിക്കാൻ, അതിനോട് സർബത്ത്. അമ്മയുടെ അമ്മയാണ് കാശ് തരുന്നത്. അമ്മ പറയാം അധികം സർബത്ത് കുടിക്കണമെന്ന് വേണ്ട. അപ്പോൾ അന്ന് തൊട്ട് സർബത്ത് എനിക്കൊന്ന് ആദ്യം 75 ചോദിച്ചാൽ പിന്നെ 1 രൂപ ഞാൻ കൂടിയിട്ട് അവസാനായപ്പോഴേക്കും 2 രൂപയായിരുന്നു അന്നത്തെ കാലം. കുളിക്കലുണ്ട്. ഞാൻ ആലിസ് കോളനി തിരിച്ചു ഉച്ചയ്ക്ക് തിരിച്ചു വന്നിട്ട് സമയം കടക്കടി കുറച്ച് വായിക്കും, മാക്സിമം വായിക്കും. അപ്പോൾ അന്ന് വായിക്കാൻ വന്നിരിക്കും ഉണ്ണിച്ചേട്ടൻ അന്വേഷിച്ചു. അവരുടെ മുഖത്തും ഒരു പരിഭ്രാന്തി. അപ്പോൾ ഞാൻ എനിക്ക് ഒന്നും മനസ്സിലാവില്ല, ഞാൻ വെച്ചിട്ട് ഓരോ പ്രശ്നങ്ങളായിരിക്കാം. ഞാൻ മാക്സിൻ വായിക്കാൻ എടുത്തപ്പോഴേക്കും ഞാൻ സർവത്ത് പിറന്നു. മാക്സിൻ വായിക്കാൻ എടുത്തപ്പോഴും ഉണ്ണിച്ചേട്ടൻ അപ്പോൾ അറിഞ്ഞില്ലേ എന്താണ് വിട്ടോണ്ട് വിട്ടോണ്ട് വിട്ടോ സെമൺ വിട്ടോ അന്ന കാലത്ത് മെച്ചപ്പെട്ട സമ്പ്രദായത് ഒരു എന്നെ സംബന്ധിച്ചൊരു റോൾ മോഡൽ. ഞാനെപ്പോ ഞാൻ സംഭവിച്ചു പോയി. ഞാൻ എപ്പോ രാവിലെ ഉച്ചക്ക് ഇടക്കാണ് ചില പറയുന്നത് ഇപ്പോൾ മനുഷ്യൊന്നും നല്ല സീരിയസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സർബത്തിലേക്ക് എടുക്കണ്ട, ഞാൻ എൻ്റെ സൈക്കിൾ എടുത്തിട്ടുണ്ട് പാഞ്ഞു പാട്ടിലോട്ട്. പക്ഷെ ഇപ്പോൾ മനുഷ്യ പുറത്തു വിട്ടുകൊണ്ട് കുത്തുകൊണ്ട് നല്ല സീരിയസാണ്. ചില ആശുപത്രി കുത്തുകൊണ്ട് നേരെ തൊട്ടടുത്തുള്ള മെഡിക്കൽ സെക്ടർ കുറച്ചും കൂടി നല്ല ചികിത്സ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാനവിടെ നിന്ന് സൈക്കിൾ എടുത്ത് പറഞ്ഞു. അപ്പോൾ ചെന്നപ്പോൾ നേരെ ആൾക്കാരാണ് രക്തം കൊണ്ടുപോകാനും പറ്റും. സാറിൻ്റെ കടയെ പറ്റി പറഞ്ഞു, ഇതും കൊണ്ട് പറയാൻ എനിക്ക് തോന്നി. വിട്ടയെ പറ്റി പിന്നെ ഒരിക്കലും പറയാം.